ഒരു കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് മറിയാതെ താഴേക്ക് വീഴുന്നു. ആ ഒരു എന്തോ ഭാഗ്യം കൊണ്ട് കുഞ്ഞിനെ എല്ലാവരും കൂടെ ചേർന്ന് രക്ഷപ്പെടുത്തുന്ന ദൃശ്യം. എന്നാൽ ആദ്യം നമ്മൾ കരുതിയിരുന്നത് ഇത് ഇന്ത്യയിൽ നടന്ന സംഭവമൊന്നുമല്ല, മറ്റെവിടെയോ ആണെന്നായിരുന്നു. എന്നാൽ ദൃശ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ ആ ദൃശ്യം പകർത്തുന്ന ആ വ്യക്തിയുടെയൊക്കെ തന്നെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. തമിഴ്നാട് ചെന്നൈയിലാണ് സംഭവം നടക്കുന്നത്. സമൂഹം ഒന്നടങ്കം ഈ നമ്മുടെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അതായത് നമ്മൾ ഭയന്ന് വിറച്ച ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. ആ കുഞ്ഞ് മേൽക്കൂരിൽ നിന്നും താഴേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ അതേ സമൂഹം തന്നെ ഇന്ന് ആ കുഞ്ഞിന്റെ അമ്മയുടെ മരണകാരണമായി മാറിയിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ അമ്മ ആത്മഹത്യ ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്നും താഴെ വീണ 7 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാരമട സ്വദേശി രമ്യയാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഭർത്താവിനും രക്ഷിതാക്കൾക്കും ഒപ്പം താമസിച്ചിരുന്ന രമ്യയെ ഞായറാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. ഈ കാരമട സ്വദേശിയായ രമ്യയും ഭർത്താവും വെങ്കടേശനും ചെന്നൈ ആവടിയിലെ തിരുമുല്ലവേലിയിലാണ് താമസിച്ചിരുന്നത്. April 28 7 മാസം പ്രായമുള്ള മകൾ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്ന് താഴെ വീണത്. രമ്യയുടെ കയ്യിൽ നിന്ന് വഴുതി വീണ പെൺകുട്ടി 1-ാം നിലയിലെ ഇരുമ്പ് ഷീറ്റിൽ തങ്ങി നിൽക്കുകയായിരുന്നു. തുടർന്ന് സമീപത്തെ താമസക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കെട്ടിടത്തിലെ താമസക്കാർ ചേർന്ന് പെൺകുട്ടിയെ സാഹസികമായി തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന രമ്യയും ഭർത്താവും കാരമടയിലെത്തി രക്ഷിതാക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. മകൾ വീണ സംഭവത്തിൽ പലരും കുറ്റപ്പെടുത്തിയതിനെ തുടർന്ന് രമ്യ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് പറയുന്നത്. ഞായറാഴ്ച രാവിലെ രമ്യയുടെ അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് പോയ സമയത്താണ് തൂങ്ങി മരിച്ചത് എന്ന് കരുതുന്നു. ഭർത്താവ് വെങ്കടേഷ് മുറിയിൽ കിടന്നുറങ്ങുകയും ഉണ്ടായിരുന്നു. ഉറക്കമുണർന്നു വന്ന വെങ്കടേഷാണ് രമ്യ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടനെ കാരമടയിലെ പിന്നീട് മേട്ടുപാളയം ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരമട പോലീസ് ഇൻസ്പെക്ടർ രാജശേഖരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മേട്ടുപാളയം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്തിന് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ രമ്യക്ക് നേരെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും അറിയില്ലേ എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. ഈ രമ്യക്ക് 2 മക്കളാണ് ഉള്ളത്. ഏറ്റവും ഇളയ കുഞ്ഞായിരുന്നു, 5 മാസം പ്രായമുള്ള ഈ പെൺകുഞ്ഞ്. എന്തായാലും രക്ഷിച്ചതിന് പിന്നാലെ തന്നെ രമ്യക്ക് നേരെ വലിയ രീതിയിലുള്ള കുറ്റം, അതായത് സൈബർ അറ്റാക്ക് അടക്കമുള്ളവ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നേരിട്ടും ബന്ധുക്കളടക്കം സുഹൃത്തുക്കളും ആ ഫ്ളാറ്റിലുള്ള ജീവനക്കാരും ഒക്കെ തന്നെ അവരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിലൊരു മാനസിക സംഘർഷം നേരിടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കാനായി എത്തിയത്. എന്നാൽ അവിടെയും മറ്റൊന്നുമല്ലായിരുന്നു ഫലം, ഇത് തന്നെയായിരുന്നു. അതും അവിടെയും കുറ്റപ്പെടുത്തലൊക്കെ തന്നെയായിരുന്നു. എന്തായാലും കുറ്റപ്പെടുത്തലുകളൊക്കെ തന്നെ സഹികെട്ട് ഒടുവിൽ രമ്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇനി മറ്റെന്തെങ്കിലും പ്രശ്നം ഇതിനിടയിൽ ഉണ്ടോ എന്നറിയില്ല. ഇനി ഭർത്താവുമായി എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകൾ ഉണ്ടോ നടക്കമുള്ളവ അറിയില്ല.